പതിനേഴ് പേർ കൊല്ലപ്പെട്ട മുംബൈ ഘാട്കോപ്പർ കെട്ടിട ദുരന്തത്തിന്റെ കാരണം കാലപ്പഴക്കവും അനധികൃത നിർമ്മാണവുമായിരുന്നു. ഏത് സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് മഹാനഗരത്തിലുള്ളത്. ഒഴിഞ്ഞു പോകാൻ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തിട്ടും പോകാൻ മറ്റു സ്ഥലങ്ങളില്ലാത്തതിനാൽ ജീവൻ പണയം വെച്ച് ആളുകൾ ഇതേ കെട്ടിടങ്ങളിൽ കഴിയുകയാണ്. മഹാനഗരത്തിന്റെ ഹൃദയത്തിൽ അടുത്ത മുറിപ്പാടായി മറ്റൊരു കെട്ടിട ദുരന്തം. 3 മാസം പ്രായമായ മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ കെട്ടിട കൂമ്പാരത്തിനുള്ളിൽ പ്രാണവേദനയോടെ കിടക്കുന്നതോർത്ത് ഉള്ളുരുകിയിരിക്കുന്ന വൃദ്ധൻ, ഘാട്കോപ്പറിലെ തകർന്ന 4 നില കെട്ടിടത്തിന് ചുറ്റിലും ഹൃദയം നടുക്കുന്ന കാഴ്ചകളായിരുന്നു. ഓരോ മഴക്കാലത്തും മുംബൈയിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴാറുണ്ട്. കാലപ്പഴക്കം ചെന്ന 100 കണക്കിന് കെട്ടിടങ്ങളാണ് മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായുള്ളത്. പക്ഷേ ഇത്തവണ അപകടമുണ്ടായത് ഗുരുതരമായ ഒരു ക്രമക്കേടിന്റെ ഭാഗമായാണ്. താഴത്തെ നിലയിലെ നഴ്സിംഗ് ഹോമിന്റെ ഉടമ ശിവസേന നേതാവായ സുനിൽ ഷതാബ് അനുമതിയില്ലാതെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി. നഴ്സിംഗ് ഹോം ബാറാക്കി മാറ്റാനായിരുന്നു ഇത്. കെട്ടിടത്തിന്റെ അടിത്തറയ്ക്കും തൂണുകൾക്കും ഇതോടെ ബലക്ഷയമുണ്ടായി. അങ്ങനെയാണ് 4 നില നിലം പൊത്തിയത്. മഴക്കാലം മുംബൈക്കാർക്ക് ഭീതിയുടെ നാളുകളാണ്. മരണം പതിയിരിക്കുന്ന മേൽക്കൂരകൾക്ക് കീഴേ ആശങ്കയില്ലാതെ മുംബൈക്കാർക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. മഴക്കാലമാകുമ്പം അതിന്റെ ബലക്ഷയം ഉണ്ടാകും, ഇടിഞ്ഞു വീഴും. ഏകദേശമൊക്കെ 40 വർഷത്തിന് മുമ്പുള്ള പഴക്കമുള്ള ബിൽഡിംഗ് വീഴാറുള്ളത്. വീഴുക, ആളുകളുടെ മരിക്കുക, അത് മാത്രമേ ഉള്ളൂ പോകാൻ വഴി. സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇത്തവണ മഴക്കാലത്തിന് മുൻപ് നടത്തിയ സർവേയിൽ നഗരത്തിൽ 791 കെട്ടിടങ്ങളാണ് അപകട ഭീഷണിയുള്ളതെന്ന് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നു. ഇതിൽ അതീവ അപകടാവസ്ഥയിലുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തുകയും 117 കെട്ടിടങ്ങളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു. അപകട സാധ്യതയുള്ള ബിൽഡിംഗുകളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് കാട്ടി കോർപ്പറേഷൻ നോട്ടീസ് നൽകുകയാണ് പതിവ്. എന്നാൽ പോകാൻ ഇടമില്ലാത്തതിനാൽ ആളുകൾ ഒഴിഞ്ഞു പോകില്ല. ഫ്ളാറ്റുകളുടെ താങ്ങാനാകാത്ത വിലയും മാസവാടകയുമെല്ലാം പഴയ വീടുകളിൽ തന്നെ താമസിക്കാൻ മുംബൈക്കാരെ നിർബന്ധിതരാക്കുന്നു. മാഡ എന്ന പേരിൽ ചുരുങ്ങിയ ചെലവിൽ സർക്കാർ വീട് വെച്ച് നൽകുന്ന പദ്ധതി മുംബൈയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇത് കാര്യക്ഷമവുമാണ്. എന്നാൽ മഹാനഗരത്തിലെ ഭീമമായ ജനസംഖ്യ സർക്കാരിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നു. തോന്നിയ പോലെയുള്ള കെട്ടിട നിർമ്മാണമാണ് മറ്റൊരു പ്രശ്നം. സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കെട്ടിട നവീകരണ അനുമതി ഓൺലൈനാക്കുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഓരോ അപകടത്തിന് ശേഷവും നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടാറില്ലെന്നതിന് നഗരം സാക്ഷി. അനുമതിയില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അടിയന്തരമായി അത് നിർത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും. മുംബൈയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.